നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇവാൻ കലിയൂഷ്നി ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യുക്രൈനിൽ നിന്നാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ലോണിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലവിലെ ക്ലബ്ബുമായിട്ട് അദ്ദേഹത്തിന് ദീർഘകാല കോൺട്രാക്റ്റ് ഉണ്ട്, 5 വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട്. അവിടെ നിന്ന് ലോണിലാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെപ്പോലെ ടാലൻറ്റഡ് ആയ ഒരു താരത്തെ ഇനി നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ, ലോൺ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹത്തെ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള മറുപടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ ബുക്കുമനോവിച്ച് നൽകുന്നുണ്ട്. നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിയുണ്ട്. എതിരാളികൾ ജംഷഡ്പൂർ എഫ് സി ആണ്. ആ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇവാൻ കലൂഷ്ണിയെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത്. ബ്ലാസ്റ്റേഴ്സിന് കലൂഷ്ണിയെ നിലനിർത്തുക എന്നുള്ളത് ഫീസിബിളായിട്ടുള്ള കാര്യമാണോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ മറുപടി ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സാഹചര്യങ്ങൾ കാരണമാണ് അദ്ദേഹം ഇങ്ങോട്ട് ലോണിൽ വന്നിട്ടുള്ളത്. ഇതൊരു വളരെ വലിയ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഈ സീസൺ കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിലനിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ടാലൻറ്റഡ്, ഇത്രയധികം ടാലൻറ്റഡ് ആയ താരത്തിന് യൂറോപ്യൻ മാർക്കറ്റിൽ വലിയ മൂല്യം നമ്മൾ കൊടുക്കേണ്ടി വരും. അതിപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏതൊരു താരത്തിനും എല്ലാ ക്ലബ്ബുകളും കൊടുത്തിട്ടുള്ള തുകയേക്കാൾ വലിയ തുകയായിരിക്കും അദ്ദേഹത്തിൻ്റെ മൂല്യം. ഈ തരത്തിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങളുടെ യൂറോപ്യൻ മാർക്കറ്റിലെ മൂല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിലനിർത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇത് ഫുട്ബോളാണ്. ഫുട്ബോളിൽ എന്തും പോസിബിളാണ്. ഇവാൻ കലിയൂഷ്നി ഇവിടെ ഹാപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അദ്ദേഹത്തെ നിലനിർത്താൻ കഴിയാവുന്നതൊക്കെ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാവും എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. കാരണം അത്രയും ടാലൻ്റ് ആയിട്ടൊരു താരമാണ്. യൂറോപ്യൻ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വലിയ മൂല്യവും ഉണ്ടാകും. യുക്രൈനിലെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്തായാലും അദ്ദേഹം ഈ ഇങ്ങനെ ഒരു ലോണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം എത്രത്തോളം മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് നീണ്ടകാലം യുക്രൈനിലെ ക്ലബ്ബുമായിട്ട് കോൺട്രാക്റ്റിലുള്ള ഇവാൻ കലിയൂഷ്നിയെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ, പാടായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിനുള്ള എല്ലാ ശ്രമങ്ങളും ബ്ലാസ്റ്റേഴ്സ് നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ വുക്കുമനോവിച്ചിൻ്റെ വാക്കുകളിലൂടെ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ടോക്സ് കൊണ്ടുവത്താം.